ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ, ഈമാനിന് വേണ്ടി ഫറോവയുടെ കിങ്കരന്മാർ ചെയ്ത ഉപദ്രവങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നംറൂദ് ഹേ, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നംറൂദ് ഹേ, ക്യാ ഫിർ കിസി കോ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്, ആഗ് ഹേ ഇന്ന് തീയുണ്ടല്ലോ, ഔലാദ് ഇബ്രാഹിം ഹേ, ഇബ്രാഹിമിനെ പേരിൽ ഇസ്ലാമിന്റെ മക്കളുണ്ടവരുടെ ഡിസെൻഡൻസ് അറബികളായവർ മുസ്ലിമീങ്ങളായ ആളുകൾ മുഴുവനും ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാർ എമ്പാടും ലോകത്ത് ബാക്കിയുണ്ടല്ലോ. നംറൂദ് ഹേ, ഇസ്ലാമിനോട് ദേഷ്യം പറയുന്ന ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന നംറൂദ്മാർ ഇന്നും ലോകത്ത് എത്രയോ ഉണ്ടല്ലോ. ഇസ്ലാമിനോട് അലർജിയുള്ളവർ, മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളവർ എന്നുമുണ്ട്. എന്നിട്ടെന്തേ, കാഫിർ കിസി കോ കിസി കായം ജഹാന മഖ്സൂദ് ഹേ, ഇബ്രാഹിം നബിയെ ആ നംറൂദ് ശിക്ഷിച്ച പോലെ, ഈമാനിന്റെ പരീക്ഷണം നടത്തിയതുപോലെ നമ്മുടെ ഈമാൻ പരീക്ഷിക്കാൻ എന്തേ ഒരു നംറൂദും ഇന്ന് രംഗത്ത് വരാത്തത്? നമ്മൾ അത്രക്ക് മോശക്കാരായോ എന്ന് ഇഖ്ബാലിന്റെ ഒരു ചോദ്യമുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറയട്ടെ. അച്ചാനി അല്ലൈല ചാചിയാനി, എന്റെ അരികത്തേക്ക് രണ്ടാളുകൾ ഇന്ന് രാത്രി വന്നു. അവ രണ്ടുപേരും എന്റെ കൈപിടിച്ച് എന്നെ കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂലിന് മിഅ്റാജ് വേറെയും നടന്നിട്ടുണ്ട്, ഹബീബിന് സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹയാണല്ലോ. നബി ഞങ്ങൾ പറഞ്ഞു, എന്നോട് പറഞ്ഞവര് ആ രണ്ട് മലാഖമാർ, നമുക്ക് പോകാം നബിയേ, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ അല്ലാഹു നിർദ്ദേശിച്ച ഇടങ്ങളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ അരികത്ത് മറ്റൊരാൾ പൊക്കിയാൽ പൊങ്ങാത്ത വലിയ പാറക്കല്ലെടുത്ത് തലയുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ കിടക്കുന്നു, അയാളുടെ തലയിലേക്ക് കല്ല് അയാൾ എറിയുന്നുണ്ട്. കല്ല് വീഴുമ്പോഴേക്കും തല ചതഞ്ഞ് ഇല്ലാതെയായി. ആ കല്ല് റോൾ റോൾ ചെയ്ത് ഉരുണ്ട് 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 താഴെ പോകുമ്പോ ഈ കല്ല് തലയിലേക്കിട്ട മനുഷ്യൻ താഴെ ചെന്ന് ആ കല്ല് പെറുക്കിക്കൊണ്ടുവരാണ്. രണ്ടാമതും ഉരുട്ടിക്കൊണ്ടുവന്ന് ഇയാളുടെ തലപ്പുഴേക്കും പുതിയ പഴയ രൂപത്തിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു. ഇയാളുടെ തലയിലേക്ക് ആ കല്ല് വീണ്ടും എറിയുന്നു, വീണ്ടും ഇടുന്നു, വീണ്ടും പൊട്ടിത്തകരുന്നുണ്ട് അയാളുടെ തല. തലച്ചോറ് പൊട്ടിത്തകരുന്നുണ്ട്. ആ കല്ല് ഉരുണ്ടുപോയി, വീണ്ടും അയാൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ നിരന്തരം ഒരു കാഴ്ച മുത്ത് നബിയെ കാണിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ ഹാദാ, എന്താണ് ഞാൻ ഈ കാണുന്നത്, എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത്? ഫഖാലൽ മലക്കാൻ, രണ്ട് മലാഖമാരും മുത്തു നബിക്ക് മറുപടി കൊടുത്തു, നബിയെ ഹാദർ റജുൽ, ഈ മനുഷ്യൻ യഖുദുൽ ഖുർആന ഫയർഫുലു, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലായതിന്റെ ശേഷം അത് ചെയ്യാതിരുന്ന ആളാൺ. വയനാമു അനിസ്വലാത്തിൽ മക്തൂബ, നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളാണ്. വയനാമു അനിസ്വലാത്തിൽ മക്തൂബ, സുബ്ഹി നിസ്കാരം അയാൾക്ക് കിട്ടാറില്ല, സൂര്യൻ ഉദിച്ചാലല്ലാതെ അയാൾ ഉണരാറില്ല. പ്രഭാത നിസ്കാരം അടക്കമുള്ള നിസ്കാരങ്ങൾ അലംഭാവത്തോടെ കണ്ട് നിസ്കാരം ഒരു തലക്ക് ഭാരമായിരുന്ന ആളുടെ തലയാണ് നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ദുന്യാവിൽ അഞ്ചു നേരം അല്ലാഹുവിന്റെ മുമ്പിൽ തല കുനിക്കാൻ പറഞ്ഞപ്പോൾ സാധിക്കാതെ പോയവർ. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാണ് സഹിച്ചത്? ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചത് നമുക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? كذلك العذاب ഇങ്ങനെയാണ് ശിക്ഷ. والعذاب الآخرة أكبر لو كانوا يعلمون, പരലോകത്തിലേക്ക് എത്തിയാൽ ശിക്ഷ വേറെയുമുണ്ട്. നബിയെ, ഇത് ഖബറിന്റെ അകത്ത് നടക്കുന്ന അദാബിന്റെ ചിത്രമാണ്. നിസ്കരിക്കാൻ മടിയുണ്ടായിരുന്ന ആണും പെണ്ണും ഖബറിൽ പോയി കിടന്നാൽ അവിടെ അനുഭവിക്കുന്ന ശിക്ഷയുടെ രൂപമാണ്, ഒരു മിനിയേച്ചറാണ് നബിയെ ഈ മലക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഖബറിന്റെ ഉള്ളിലെ ശിക്ഷയാണത്, നിസ്കരിക്കാത്തവന്റെ തല ഇടിച്ചു പൊളിക്കപ്പെടുന്നത്.
ولعذاب الآخرة أكبر آخرة شكش ولر كود لو كانوا يعلمون أور كدن مريض اللي أور اندى الله ونبين دتياغم شيان ركم اللي ഈ ലോകം സംവിധാനിച്ചു തന്ന അല്ലാഹു, നടക്കാൻ കൈകാലുകൾ തന്നവൻ, കാണാൻ കണ്ണു തന്നവൻ, കേൾക്കാൻ കാത് സംവിധാനിച്ചവൻ, ചിന്തിക്കാൻ ബ്രെയിനും തലച്ചോറും തന്നവൻ ആ അല്ലാഹുവിന് ഒരു ദിവസം 20 മിനിറ്റ് എങ്കിലും കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലല്ലോ. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന ونجني من فرعون وعمله ونجني من القوم الظالمين ജീവനങ്ങ് പോയാലും ശരി, ഞങ്ങൾക്ക് ഈ ലോകത്തെ സർവ്വസുഖവും എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണണം, അല്ലാഹുവിന്റെ അടുത്ത് പോകണം എന്ന് കൊതിച്ച് റബ്ബിന് വേണ്ടി ജീവൻ കൊടുത്ത മാഷത്തെ ബിവിയെ നമ്മൾ മറക്കരുത്, സഫിയ ബിവിയെ മറക്കരുത്, സുമയ്യ ബിവിയെ മറന്നുകൂടാ, ആസിയ ബിവിയെ മറന്നുകൂടല്ലോ. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ എന്തൊക്കെയാണ് ഈ ത്യാഗങ്ങളൊക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല ഉലൈക ലഹും ജന്നത്തു അദ്നിൻ تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا ഉമ്മമാരെ സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ സാധ്യമല്ലാത്തവയല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമുക്ക് സാധ്യമല്ലാത്തത് അല്ലാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്കെന്തുകൊണ്ട് ഇങ്ങനെ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ധൈര്യം എന്തുകൊണ്ട് വരുന്നില്ല? അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ. കാന അക്സറ ദുആഇ, രാത്രി നേരത്ത് വുദു ചെയ്ത് മുത്തനബി തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ തഹജ്ജുദ് നിസ്കാരത്തിൽ നബി തങ്ങൾ സുജൂദിൽ വന്നാൽ ദുആ ചെയ്യുന്നത്, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എപ്പോഴും കേട്ടിരുന്ന ദുആയുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ കൽബിനെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരേണമേ. അല്ലാഹുവിനോട് നമുക്കും ദുആ ചെയ്യാം, അല്ലാഹുവേ സത്യം എന്താണെന്ന് അറിഞ്ഞതിന്റെ ശേഷം, എവിടെയാണ് ഹഖ് എന്ന് മനസ്സിലായതിന്റെ ശേഷം, എന്താണ് നല്ലത് എന്നറിഞ്ഞതിന്റെ ശേഷം, എന്താണ് ചീത്ത എന്ന് മനസ്സിലായതിന്റെ ശേഷം, നന്മയുടെ പക്ഷത്ത് മരണം വരെ നിൽക്കാൻ അല്ലാഹുവിനോട് സഹായം തേടണം, അല്ലാഹുവിനോട് ചോദിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ്, എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك ونقول يا مقلب القلوب ثبت قلبي على دينك يا مقلب القلوب ثبت قلبي على دينك മുത്തനബിയാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്, അല്ലാഹുവേ എന്റെ ഹൃദയം നീ പിടിച്ചു നിർത്തി തരേണമേ. അല്ലാഹു നമ്മുടെ കൽബിന് ഉറപ്പ് തരട്ടെ. സല്ലു അലൻ നബിയ മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم.